പൊണ്ണത്തടി അമിതവണ്ണം, അതേപോലെ തന്നെ നമ്മളുടെ വയറ്റിൽ അരക്കെട്ടിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ്, ഇതെല്ലാം പെട്ടെന്ന് തന്നെ കുറക്കണം എന്നുള്ള ഒരു ഉത്ഭവം വരുന്നത് പലവർക്കും പെട്ടെന്നാണ്. ഓക്കെ, ഒരു കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ പെണ്ണ് കാണലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വല്ല ഫംഗ്ഷൻ ഉണ്ട്, എന്നെ കാണാൻ ഞാൻ കുറച്ച് വണ്ണം കൂടുതലാണ്, ഇപ്പം തന്നെ എനിക്കൊരു വെയിറ്റ് ലോസ് വേണം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇങ്ങനൊരു വെയിറ്റ് ലോസ് സാധ്യമാണോ? സാധ്യമാണ്, തീർച്ചയായും സാധ്യമാണ്. ഹെൽത്തി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അമൗണ്ടും നിങ്ങൾ അതേപോലെ തന്നെ നല്ലോണം കുറക്കണം. നമ്മൾ പലതും വെയിറ്റ് ലോസിന് ചെയ്യുന്നതോട് കൂടെ തന്നെ ഈ ഫൈലം ഹസ്ക് നമ്മൾ നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് എലമെൻ്റാണ് നമ്മുടെ വെയിറ്റ് ലോസിന്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സഡൻ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസിനെ തീർച്ചയായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഡോക്ടർ ഹാമിദ് മൊഹീദ്ദീൻ, ചീഫ് മെഡിക്കൽ ഓഫീസർ, ലിംറ ഹെൽത്ത് കെയർ, കോഴിക്കോട്. പൊണ്ണത്തടി, അമിതവണ്ണം, അതേപോലെ തന്നെ നമ്മളുടെ വയറ്റിൽ അരക്കെട്ടിൽ കെട്ടിക്കെടുക്കുന്ന കൊഴുപ്പ്, ഇതെല്ലാം പെട്ടെന്ന് തന്നെ കുറക്കണം എന്നുള്ള ഒരു ഉത്ഭവം വരുന്നത് പലവർക്കും പെട്ടെന്നാണ്. നമ്മൾക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒക്കെ ഒരു കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ പെണ്ണ് കാണലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വല്ല ഫംഗ്ഷൻ ഉണ്ട്, എന്നെ കാണാൻ ഞാൻ കുറച്ച് വണ്ണം കൂടുതലാണ്, ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് ഉള്ളവർക്ക് ഞാൻ പലപ്പോഴും ഞാൻ വെയിറ്റ് ലോസ് പറഞ്ഞു കൊടുക്കാറ് ഒരു മെറ്റബോളിക് ഡിസീസിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്. പക്ഷെ പലപ്പോഴും ആൾക്കാർ വരാറുള്ളത് എനിക്ക് ഇപ്പം തന്നെ എനിക്കൊരു വെയിറ്റ് ലോസ് വേണം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇങ്ങനൊരു വെയിറ്റ് ലോസ് സാധ്യമാണോ? സാധ്യമാണ്, തീർച്ചയായും സാധ്യമാണ്. പക്ഷെ അതിനുള്ള ഡെഡിക്കേഷൻ, അതിന് നിങ്ങൾ ചെയ്യേണ്ട സാക്രിഫൈസ്, അതിന് നിങ്ങൾ ഇടേണ്ട എഫേർട്ട് എന്നുള്ളത് കുറച്ചധികമാണ്. അധികമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു തരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളുടെ ഹെൽത്താണ്. നിങ്ങൾ ഇങ്ങനെ പെട്ടെന്നുള്ളൊരു വെയിറ്റ് ലോസ് ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം എന്നുള്ളത് പലപ്പോഴും നിങ്ങൾ കാലറി ഇൻടേക്ക് മാത്രമേ കണക്കിലെടുക്കുന്നുള്ളൂ. നിങ്ങൾ കാലറി ഇൻടേക്ക് അല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്. നിങ്ങൾ കണക്കിന്, നിങ്ങളുടെ അളവിനനുസരിച്ചുള്ള പോഷകങ്ങൾ, വിറ്റമിൻസ്, മിനറൽസ്, എല്ലാ പോഷകങ്ങളും, മേജർ ന്യൂട്രിയൻസ് ആണെങ്കിലും ശരി, മൈനർ ന്യൂട്രിയൻസ് ആണെങ്കിലും ശരി, ഇത് കറക്റ്റായിട്ട് നിങ്ങൾ സപ്ലിമെൻ്റ് മൂലം പോലും നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ എത്തുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കാലറീസ് കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വെറും ടാബ്ലറ്റ്സ് കഴിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി വെയിറ്റ് ലോസിലോട്ട് പോകാവുന്നതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും അധികം നിങ്ങൾക്ക്, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടിയത് ഒരു വിൽ പവറാണ്. എന്നെക്കൊണ്ട് പറ്റും, ഞാൻ എന്തെന്നെ ഒരു പ്രതിസന്ധി എന്തൊരു പ്രതിസന്ധി ഞാൻ നേരിട്ടാലും ഞാനതിനെ ധൈര്യത്തോടെ ഞാൻ എന്തൊരു പ്രതിസന്ധി നേരിട്ടാലും അത് ധൈര്യത്തോടെ തന്നെ ഫേസ് ചെയ്യും. ഞാൻ എന്തായാലും ഈ ഒരു റെജിമെൻ്റ്, ഒരു വെയിറ്റ് ലോസ് റെജിമെൻറ്റിലൂടെ ഞാൻ പോവും എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു വെയിറ്റ് ലോസ്, ഒരു ഹെൽത്തി വെയിറ്റ് ലോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്ന ഒരു ടീമിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് തന്നെ എനിക്ക് വേണം എന്ന് പറയുന്നവരെ ഞാൻ അയക്കുന്നത് അങ്ങോട്ടാണ്. എനിക്ക് കുറച്ചും കൂടെ മെറ്റബോളിക് ഡിസീസ് മെല്ലെ മെല്ലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ കൊടുക്കുന്നത് വേറൊരു ആൾക്കാരെ ഏൽപ്പിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് എനിക്കൊരു ബ്യൂട്ടി കോൺഷ്യസ് ആണ്, എനിക്ക് പെട്ടെന്ന് തന്നെ വല്ലതും അറ്റൻഡ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഹെൽത്തി ഡയറ്റിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ പറയാനുള്ളത് നിങ്ങൾ ഹെൽത്തി ഡയറ്റ്, ഹെൽത്തി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അമൗണ്ടും നിങ്ങൾ അതേപോലെ തന്നെ നല്ലോണം കുറക്കണം. എത്രയ്ക്ക് ക്രേവിംഗ് ഉണ്ടെങ്കിലും, ഹങ്കർ ഉണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം, അത് ഈ കഴിച്ചത് എൻ്റെ ബോഡി യൂസ് ചെയ്യാനുള്ളത് ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇനി അതിലും കൂടുതലുള്ളത് എൻ്റെ കൊതിയാണ്, എനിക്കുള്ള ആഗ്രഹങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതാണ് ഞാൻ പറഞ്ഞത്, സാക്രിഫൈസ് എന്തായാലും ഇവിടെ ആവശ്യമാണ്. എപ്പോഴും വെയിറ്റ് ലോസിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്നതും, ഞാനൊരു 3 മാസത്തെ അല്ലെങ്കിൽ ഒരു 4 മാസത്തെ ഒരു ഡയറ്റാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ. കാരണം അവരുടെ ഒരു വിശപ്പ് ഞാൻ കണക്കിലെടുത്തിട്ടാണ് ഞാൻ പതുക്കനെ പതുക്കനെ അത് റെഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു അമൗണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു അമൗണ്ട് പറയുന്ന ഒരു ചെറിയൊരു അമൗണ്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിലെല്ലാ പോഷകങ്ങളും ഉണ്ട്, പക്ഷേ അതിൻ്റെ അമൗണ്ട് വളരെ കുറച്ചായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡയറ്റ് പ്ലാനിൽ പലതരം ഫാക്ടേഴ്സ് ഉള്ളിൽ വരുന്നുണ്ട്. ഒന്ന്, ഈ ഒരു അമൗണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ്,
അതേപോലെ തന്നെ നമ്മളുടെ ഫാസ്റ്റിംഗ് ഉപവാസം, നമ്മൾ തീരെ കഴിക്കാണ്ടിരിക്കുന്ന കുറച്ച് നേരം. അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് നമ്മൾക്ക് ഇങ്ങനെ അമിതമായിട്ടുള്ള വണ്ണത്തിന് കാരണം. അപ്പോൾ അതൊക്കെ പലതും വീക്കങ്ങൾ കാരണം, ഇൻഫ്ലമേഷൻസ് കാരണമാണ്. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസ് നിങ്ങൾ എന്തായാലും ഒന്നുകിൽ ഭക്ഷണത്തിൽ നിന്ന് എടുത്തില്ലെങ്കിൽ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഈ മൂന്നുമല്ലാതെ വേറൊരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കോമ്പൗണ്ട് ഉണ്ട്, ഒരു ഫൈബർ ഉണ്ട്. ആ ഒരു ഫൈബർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു നാല് ഫാക്ടേഴ്സ് കൂടിയിട്ടുള്ള ഒരു ഹെൽത്തി വെയിറ്റ് ലോസ് പാറ്റേൺ, ഒരു വെയിറ്റ് ലോസ് ഡയറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഡയറ്റ്. ഡയറ്റിലോട്ട് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെറും പോഷകങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. നമ്മൾ കാലറി ഇൻടേക്ക് ഇവിടെ ആലോചിക്കാനേ പാടില്ല. വിറ്റമിൻസ്, മിനറൽസ്, പിന്നെ ഫാറ്റ്, പ്രോട്ടീൻ എന്നൊക്കെ പറയുന്ന എല്ലാതുമാണ് നമ്മളുടെ ബോഡീനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലാതെ കാലറീസ് അല്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ട എനർജിയൊക്കെ പ്രൊഡ്യൂസ് ആകും. അഥവാ നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ, ഇതിനാവശ്യമായിട്ടുള്ള വേറെ എക്സ്റ്റേണൽ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബോഡി തന്നെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റ് ഉരുക്കി അത് എനർജി ആയിട്ട് യൂസ് ചെയ്തോളും. അങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങളുടെ ഫാറ്റിനെ ഉരുക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യാവുന്നത് ഫാസ്റ്റിംഗ് ആണ്, ഉപവാസം, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഡെയിലി ഫാസ്റ്റിംഗ് എടുക്കണം, ഡെയിലി ഉപവാസം എടുക്കണം, ഡ്രൈ ഫാസ്റ്റിംഗ് തന്നെ എടുക്കണം. അതിൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നിങ്ങൾ ബോഡീനെ സെറ്റാക്കും. അതാണ് ഞാൻ പറഞ്ഞത് ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഡയറ്റീഷ്യൻ ഗ്രൂപ്പിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർ നന്നായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു മോട്ടിവേഷനും ഉണ്ടാവും, മാത്രമല്ല നിങ്ങളുടെ എല്ലാ വൈറ്റൽസിനെയും ചെക്ക് ചെയ്ത് കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട, എന്തായാലും ഞാൻ പറയുന്നതൊന്ന് കണക്കിലെടുത്തുകൊണ്ട് ഒരു ഗൈഡിനെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, ഡെയിലി ഉപവാസം എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ, രാത്രി നേരം ഒരു 7 മണിക്ക് മുന്നേ തന്നെ നിങ്ങളുടെ ഡിന്നർ, രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം രാവിലെ 7 മണിക്ക് ശേഷം 8-ഓ 9-ഓ മണിക്ക് നിങ്ങളുടെ രാവിലത്തെ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഇത് ഡ്രൈ ആയിരിക്കണം, എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പാടില്ല. അപ്പോഴാണ് നിങ്ങളുടെ എല്ലാ സെൽസിലുള്ള ഫാറ്റ് മോളിക്യൂൾസും എല്ലാ വേസ്റ്റുകളും സ്വന്തം തന്നെ ആ സെല്ലുകൾ തന്നെ, ആ കോശങ്ങൾ തന്നെ ദഹിപ്പിച്ച് കളയുന്നത്. ഇതിൻ്റെ പേര് ഓട്ടോഫേജി എന്നാണ്. അപ്പോൾ ഇത് രണ്ട് കോമ്പിനേഷൻസായി. ഇനി രണ്ട് കോമ്പിനേഷൻസ് കൂടെ ഉണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസും അതേപോലെ തന്നെ നല്ലൊരു ഫൈബറും. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്യൂൾ എന്ന് പറയുന്നത് ഒമേഗ 3 ആണ്. ഒമേഗ 3, അതേപോലെ തന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണയും നല്ലോണം കഴിക്കാവുന്നതാണ്. ഒമേഗ 3 നിങ്ങൾക്ക് കിട്ടുന്നത് മീനിൽ നിന്നാണ്. മീന് കറി വെച്ച് വേവിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ പിന്നെയും ഞാൻ പറഞ്ഞു, നിങ്ങൾ കാലറി അല്ലെങ്കിൽ അമൗണ്ടിൻ്റെ ഒരു വിഷയത്തിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മീനും മീൻ കറിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ക്യാപ്സ്യൂൾസ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ വയറിനെ എംപ്റ്റി ആയി കിടക്കുന്നു, അമൗണ്ട് കുറക്കുന്നു, ഇതൊരു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഗോളാണെങ്കിൽ ഏറ്റവും കൂടുതൽ അമൗണ്ട് കുറക്കുന്നതുമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ മോളിക്യൂൾസ്, നിങ്ങളുടെ ഈ ഒമേഗ 3 എന്ന് പറയുന്ന ക്യാപ്സ്യൂൾസ് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഫൈബർ എന്ന് പറയുന്നത് ഫൈലം ഹസ്ക് എന്ന് പറയുന്ന ഇസബ്ഗോൾ എന്ന് പറയും. നമ്മൾ പലപ്പോഴും ഇത് കോൺസ്റ്റിപ്പേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ പലതും വെയിറ്റ് ലോസിന് ചെയ്യുന്നതോട് കൂടെ തന്നെ ഈ ഫൈലം ഹസ്ക് നമ്മൾ നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് എലമെൻ്റാണ് നമ്മളുടെ വെയിറ്റ് ലോസിന്. കാരണം ഇത് ഒരു വയറിന് ഒരു ഫില്ലിംഗ് ആയിട്ട്, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ ഇത്രയും അമൗണ്ട് കുറച്ചിട്ടാണല്ലോ കഴിക്കുന്നത്, കുറച്ച് കാര്യങ്ങളല്ലേ കഴിക്കുന്നുള്ളൂ, പക്ഷേ ഇത് ഒന്നുകൂടി നിങ്ങളെ ഫില്ല് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് വിശപ്പ് അധികം തോന്നില്ല. അതുമാത്രമല്ല, ഇതൊരു ജെൽ ഫോമിംഗ് ഇൻസോളിബിൾ ഫൈബറാണ്. അപ്പോൾ ഇത് ജെൽ ഫോമിംഗ് ആണ്. നിങ്ങളുടെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മലത്തിനൊരു ബൾക്ക് ഉണ്ടാക്കി അതിനെ പുറന്തള്ളുന്നത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത്. പക്ഷേ ഇതെങ്ങനെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് കാണാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ ബോഡിയിൽ നമ്മൾ പിത്തം, നമുക്കറിയാം ബൈൽ എന്ന് പറയുന്നത് സെക്രീറ്റ് ആകും. ഈ ബൈൽ സെക്രീറ്റ് ആവുന്നത് നമ്മളുടെ ഫാറ്റ്, നമ്മൾ എന്തൊരു കൊഴുപ്പ് കഴിച്ചാലും നമ്മളുടെ ഈ ബൈൽ എന്ന് പറയുന്നത് അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്രീറ്റ് ആവുന്നതാണ്. അതിനെ ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബോഡി 98% അതിനെ തിരിച്ചെടുത്ത് നമ്മുടെ പിത്തസഞ്ചി, ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെയും വരുന്ന ഫാറ്റ് മോളിക്യൂൾസിനെ ഡൈജസ്റ്റ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു ഇസബ്ഗോൾ ഞാൻ പറഞ്ഞില്ലേ, ഫൈലം ഹസ്ക് എന്ന് പറയുന്ന ഇസബ്ഗോള് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ജെൽ ഫോമിംഗ് ആണ്. ആ ജെല്ല് ഈ ഒരു പിത്തത്തിനെ ട്രാപ്പ് ചെയ്യും, ഈ ഒരു ബൈലിനെ ട്രാപ്പ് ചെയ്ത് മൊത്തമായിട്ട് 100% എക്സ്ക്രീറ്റ് ചെയ്യും നമ്മുടെ ബോഡിയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, അത് പോയി കഴിഞ്ഞു. അങ്ങനെ പുതിയ പിത്തം ബൈൽ സെക്രീറ്റ് ചെയ്യേണ്ട ഫോം ചെയ്യേണ്ട ഒരു ആവശ്യം ബോഡിക്ക് വരണം. ഇത് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? നമ്മളെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫാറ്റ് സെൽസിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ കെട്ടിക്കെടുക്കുന്ന കൊഴുപ്പ് ഉരുക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സഡൻ ആയിട്ടുള്ള ഒരു വെയ്റ്റ് ലോസിനെ തീർച്ചയായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഹെൽത്തി ആയിട്ടും നിങ്ങളുടെ എല്ലാ ന്യൂട്രീഷനും എവിടെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ട് അതിനൊക്കെ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് തരാനും എന്തൊക്കെ ഫുഡിൽ നിന്ന് സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പറ്റും എന്നുള്ളത് ഹെൽത്തി ഡയറ്റിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഹൈറ്റിനും വെയ്റ്റിനും നിങ്ങളുടെ ഭക്ഷണ രീതിക്കും അനുസരിച്ച് അവർ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ്, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഡയറ്റ്, ഒരു ഹെൽത്തി വെയ്റ്റ് ലോസിന് എൻ്റെ വക എല്ലാ ആശംസകളും. താങ്ക് യു.